നമസ്കാരം. കിടുതാമ്പായിട്ട് നിക് വ്ലോഗ്സ് പള്ളിപ്പറമ്പിലാണ്. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സഞ്ജു ടെക്. അതെ, സഞ്ജു എന്ന ഒരു ടെക്നീഷ്യനെ കുറിച്ചാണ്. അതായത് കഷ്ടപ്പെട്ട് 28 ലക്ഷം രൂപ മുടക്കി എടുത്ത, പൊന്നും വില കൊടുത്തെടുത്ത വണ്ടി സഞ്ജു കൂടി ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എടാ ചക്കര കുട്ട, ഞങ്ങൾ ഉണ്ടടാ നിന്റെ കൂടെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിക് വ്ലോഗ്സ്. മച്ചമാരെ, എന്തുണ്ട് വിശേഷം? അങ്ങനെ ഇപ്പൊ ഞാനും മമ്മിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ മമ്മി ഇപ്പം വന്ന് വന്ന് ഇപ്പൊ മോനായിനെ തീരെ ശ്രദ്ധിക്കുന്നില്ല, മോനായിയുടെ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ എന്ത് കേറിയാലും നമ്മുടെ ബീസ് കൂട്ടിനെ കൊടുത്ത്. അത് മാത്രം നിങ്ങളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇത് നോക്കി കറുപ്പ്, അതെന്താ ഭയങ്കര മാച്ചിങ് മാച്ചിങ് കളർ. ഇപ്പൊ മറ്റേ വണ്ടി കയറിയ നീല കളർ, ഇതിൻ്റെ അകത്ത് കയറിയ ഇത്. ഇപ്പൊ എന്തുകൊണ്ടാണ് മമ്മി പറയൂ, എന്തുകൊണ്ടാണ് നമ്മള് എപ്പോ നോക്കിയാലും മമ്മി നമ്മുടെ ബീസ്റ്റ് കുട്ടനെ, അവന് അത്രക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താണ് ഇഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ, അറിയത്തില്ലെന്നേ ഉള്ളു. കേറാനും എടുക്കാനും ആണ് അല്ലേ. അതായത് മമ്മിക്ക് ആദ്യമൊക്കെ ഭയങ്കര പരാതിയായിരുന്നു, എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, കുലിഞ്ഞേറണം, വണ്ടി അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ നിലത്തോട്ട് വീഴും, ഇങ്ങനെയൊക്കെ ചെറിയ ഇതൊക്കെ എടുക്കും. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ അങ്ങനത്തെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ പരാതിയൊക്കെ കുറഞ്ഞു. അമ്പടി ഗള്ളി മമ്മി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനുണ്ടല്ലോ മാന്തി പറിച്ചേനെ. അവനെ കുറിച്ച് പറയുന്ന അവനെ കുറിച്ച് ഒന്നും നെഗറ്റീവ് പറയുന്നൊന്നും അവന് ഇഷ്ടമല്ല, അറിയാലോ അമ്മക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലെ നമ്മുടെ മമ്മി ആ ഫോൺ അടിച്ചു പോയിരുന്നു, ആ സാംസങ്. അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ. ഇപ്പൊ ഗായ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ഒരു മൊബൈലോ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് കാശ് മുടക്കിയാണെങ്കിലും അതിൻ്റെ സ്ക്രീൻ ഒന്ന് എടുക്കുന്ന, പക്ഷേ സ്ക്രീൻ അല്ലല്ലോ അതിൻ്റെ ഇൻഷുറൻസ്, അതായത് പ്രൊട്ടക്ഷൻ, അതെടുക്കുന്ന വളരെ നല്ലതായിരിക്കും. കാര്യം ഉണ്ടല്ലോ, ഈ സാധനം 80-90% വരെ നമ്മുടെ ഇന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നിലത്ത് വീണാണെങ്കിൽ, ഇങ്ങനെ വീണാണെങ്കിൽ സാധനം അത്രയ്ക്കും വലിയ സ്ക്രീനാണ് ഇപ്പോഴത്തെ ഇറങ്ങുന്ന മൊബൈലിലൊക്കെ. സോ ഒരു സ്ക്രീൻ കാർഡ് വെക്കണം, പിന്നെ ഒരു 5000 ഒക്കെ മുടക്കി ആ വെക്കുവാണെങ്കിൽ. കാര്യം ഇതിലിപ്പോൾ തന്നെ ഞാൻ 19,000 rupees ആണ് ആ സാധനത്തിൽ, ആ സാംസങ്ങിന് വേണ്ടി മുടക്കിയത്, മാറിയത്. എന്നിട്ട് അത് വിറ്റ് കേട്ടാമോ, ആ മൊബൈൽ കൊടുത്ത്, ആ പിന്നെ ആ സാധനം കൊടുത്ത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ലിറ്ററലി ഒരു മൊബൈൽ വാങ്ങിക്കാം. അപ്പൊ കുറച്ച് മച്ചാമാരെ പറയുന്നത്, അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു അഭിപ്രായം പറ കരിച്ചോണ്ടല്ലോ. ഇപ്പം നമ്മൾ മാത്രം ചിന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം അതങ്ങനെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ചോദിച്ചു, അപ്പം നിങ്ങൾ പറഞ്ഞു നമുക്ക് സാംസങ് തന്നെ മതി, സാംസങ് S21 S22 Ultra എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി നമ്മൾ S22 തന്നെ എടുക്കുവാണ്. ഞാൻ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ 9th ഞങ്ങൾ റിലീസ് ആകും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. മച്ചാമാരെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എ ഗ്രേറ്റ് വേ ടു മേക്ക് മണി ആൻഡ് ഹാവ് ഫൺ. ഞാൻ ഇത് പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനം വിത്ത് ഓൾ മൈ ഫ്രണ്ട്സ് റെഗുലർലി. ഇന്ന് നമ്മൾ മണി ഏൺ ചെയ്യാൻ പോകുന്ന ബൈ പ്ലേയിങ് വൈൽഡ് സ്പിൻ ഗെയിം ഓൺ എ കൂൾ ആൻഡ് ലൈസൻസ് സൈറ്റ് forabet.com. Let's go. നിങ്ങൾ ഈ കാണുന്ന കിട്ടിയ യൂസർ ഇന്റർഫേസ് ആണ് ഇതിലുള്ളത്. ഓ, ഫസ്റ്റ് സ്പിന്നിൽ നമുക്കൊന്നും കിട്ടില്ല, സെക്കൻഡ് സ്പിന്നിൽ വല്ലതും ഉണ്ടാകുന്ന നോക്കട്ടെ. യെസ് അറ്റ്ലീസ്റ്റ് നമുക്ക് 100 rupees എങ്കിലും കിട്ടി. നമുക്ക് കുറച്ച് കൂടി ഒന്ന് കറക്കി നോക്കാം, ഭാഗ്യം ഉണ്ടോ ഇല്ലയോ. എന്തോ കൂടി അടിച്ചിട്ടുണ്ട്, എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം. 1,600 rupees കിട്ടുകയാണ്. ഇപ്പോഴേ എനിക്ക് ഗെയിം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. നമുക്ക് ഒന്നും കൂടി കുറച്ച് കൂടി ഒന്ന് കറക്കി നോക്കാം, എത്രയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുകയാണ്, എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കട്ടെ. കൂടിക്കൊണ്ടിരിക്കുകയാണ്, 3,000 rupees കിട്ടിയിരിക്കുകയാണ്. അടിപൊളി ഈ ഗെയിം, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെന്താ 2x മൾട്ടിപ്ലയറോ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ കുറേ പൈസ കിട്ടിയതാണ്, എന്തോ പൈസ കൂടി പോകുന്നല്ലോ. എന്റെ പൊന്നെ, നമുക്ക് 6,000 rupees കിട്ടിയിരിക്കുകയാണ്. വാവ്, സോ മച്ച് മണി ഇൻ 30 seconds. ഗായ്സ്, ഇതാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു പോലെ വെറും 30 seconds നമ്മൾ എത്ര ഏൺ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ആൻഡ് ഈവൻ വിൻ മോർ. മറ്റവരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ദ ബെസ്റ്റ് ടൈം ടു ഫോളോ മൈ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഡെപ്പോസിറ്റ് ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് ഓൺ forabet.com ജസ്റ്റ് ലൈക്ക് മീ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യണം ടു ട്രൈ ഔട്ട് വൈൽഡ് സ്പിൻ. അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റർ ഞാൻ വേറെ ലെവലാണ്, ഓസം. സോ ഇത് forabet സൈറ്റ് സെർച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. രജിസ്റ്റർ നൗ, ഡെപ്പോസിറ്റ് ഫോർ എനി എമൗണ്ട്. അവിടെ കാസിനോ ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഓൾ ഗെയിംസ് കൊടുക്കുക, അവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണും, അവിടെ നേരെ വൈൽഡ് സ്പിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റേ യു ക്യാൻ സിറ്റ് ആൻഡ് വെയിറ്റ് ഫോർ എ മിറാക്കിൾ ടു ഹാപ്പൻ ഓർ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ടു മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ. ഒരു അമേസിംഗ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്ത ലിങ്ക് ത്രൂ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ബോണസ് കിട്ടും ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. റീഫിൽ യുവർ അക്കൗണ്ട് ടു എനി എമൗണ്ട്. ബട്ട് റിമെമ്പർ, ദ മോർ യു റീഫിൽ, മോർ ചാൻസ് ഓഫ് വിന്നിങ് ആൻഡ് ബിഗർ ദ ബോണസ് വിൽ ബി. മറ്റേ ഞാൻ ശരിക്കും ഹോപ്പ് ചെയ്യണം ദാറ്റ് യു വിൽ വിൻ എ ജാക്ക്പോട്ട് ജസ്റ്റ് ലൈക്ക് മീ. അപ്പൊ സുഹൃത്തുക്കളെ, ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. പ്ലേ റെസ്പോൺസിബിളി ആൻഡ് വിൻ ബിഗ് ഓൺ forabet.com. നമ്മളിപ്പോ എങ്ങോട്ടാണോ? വെറുതെ ഒന്ന് കറങ്ങാൻ പോ.
കറങ്ങിയാൽ മാത്രം പോരാ, ഫുൾ ചെലവ് ഇങ്ങോട്ട് എടുത്തോണം കേട്ടല്ലോ. ബീസ്റ്റിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ ചെലവ് ഇങ്ങോട്ട് എടുത്തോണം. കേട്ടല്ല, ആ എവിടെയാ ട്രിപ്പും കാര്യങ്ങളൊക്കെ? എവിടെ? കേട്ടോ, അന്തസ് ഉണ്ടോ? അന്തസ് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഇരുപത്തെട്ടാം തീയതി എന്നെ അങ്ങോട്ട് മൂന്നാറ് പോകാന്നും പറഞ്ഞ് പോയ ആള് 28 കഴിഞ്ഞ് ഇന്ന് 7 നിങ്ങള് ചോദിക്കണം കേട്ടോ. അമ്മ, അന്താരാഷ്ട്ര വിമാന ട്രിപ്പ് എന്തായി? അത് പറ അത് പോകാമല്ലോ. എപ്പോ എപ്പോ വേണേലും പോവാം. സുഹൃത്തുക്കളെ, നമുക്ക് ഇതേപോലത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മി ഓർക്കുന്നുണ്ടോ അമ്മ? നമ്മുടെ നമുക്ക് എത്രയായിരുന്നു 2019? ആ 2019 അതായത് ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത്, അതായത് നാട്ടിലോട്ട് വരുന്ന നമുക്ക് വണ്ടിയുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ആദ്യം വന്ന സമയത്ത് നമുക്കൊരു വണ്ടി, ഇപ്പൊ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മള് എന്താ നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ സർവീസ് സെന്ററിൽ നിന്ന് ഇറക്കണ്ട, 24 മണിക്കൂർ സർവീസ് സെന്ററിൽ. അതായത് ഞാൻ നാട്ടിലോട്ട് വരുന്നത് വെറും 10 or 15 days തന്നെയായിരിക്കും. പക്ഷെ ആ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ അവര് സർവീസ് സെന്റർകാര് ഇത് എടുത്തോണ്ട് പോകുമ്പോൾ അവര് ഫിക്സ് ചെയ്യും. ഓരോ തവണ പോകുമ്പോഴത്തേക്കും 2-3 lakh രൂപയുടെ പാർട്സ് ആണ് അതിനകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. മമ്മി ബില്ല് കണ്ടായിരുന്ന എല്ലാ പണിയും അവര് മാറിത്തരും. പക്ഷെ പ്രശ്നം എന്താണ്, ഒരാഴ്ച 1.5 ഇത്രയും ടൈം എടുക്കും. ഈ 1.5 ഇവരുടെ സർവീസ് സെന്ററിൽ വെച്ച് ഇവര് ഗവേഷണം നടത്തി പരീക്ഷണം നടത്താൻ വേണ്ടി നമ്മൾ കാശ് മുടക്കി വാങ്ങിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടുത്തെ ചോദിച്ചു, ഞാന് അന്ന് 14 lakh അല്ല, എത്രയാ? 11 lakh ആയിരുന്നു അതിന്. ആ 11 lakh രൂപയുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഇവർക്ക് പരീക്ഷണം ചെയ്യണം, ഇതാണ് അവസ്ഥ. കാരണം ആർക്കും ഒരു സൊല്യൂഷൻ ഇല്ല, ഇവർ ഈ സൊല്യൂഷൻ തപ്പി തപ്പി എടുക്കുവാണ്. ഏറ്റവും അവസരം മമ്മി ഓർക്കുന്നില്ല ഞാൻ എന്താ പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞു 11 lakh രൂപ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ എഴുതി തള്ളുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ ഈ ഷോറൂമിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് നിർത്തി കത്തിക്കും ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ചെലവില് പെട്രോൾ വാങ്ങിച്ചിട്ട് ഞാൻ  11 lakh കളഞ്ഞിട്ട് ഈ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിർത്തി കത്തിക്കും പറഞ്ഞു. കാരണം അത്രയ്ക്കും സഖിയിട്ട്, കാരണം ഈ ഷോറൂമുകാർ ഇപ്പം വണ്ടി വാങ്ങിച്ചോട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഷോറൂമിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ആദ്യം വണ്ടി എടുക്കാൻ പോകുമ്പോ പൊന്നേ പാലേ കരളെ അതൊക്കെ അവര് ഫോളോ അപ്പ് ചെയ്യും, ഭയങ്കര കെയറിംഗ് ആണ് ഇതൊക്കെയാണ്. പക്ഷെ ഇത് സർവീസ് ചെന്ന് കഴിയുമ്പോ ഇവരെ കറക്റ്റ് ഇത് അറിയാം. ഒന്നാമത്തെ കാര്യം ഇവർക്ക് എന്താണ് ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണായിരിക്കും സംഭവിച്ച്. പക്ഷെ സ്റ്റിൽ ഓൺ കസ്റ്റമർ എപ്പോഴും കിങ് ആയിരിക്കണം അല്ലേ അമ്മ? പിന്നെ പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഇവര് എപ്പോഴും ചെയ്തു തരും, പൈസ ഒന്നും മേടിക്കത്തുമില്ല. ഇവര് ചെയ്തു തരും, പക്ഷെ എനിക്ക് ഞാൻ എങ്ങനെയാണ് 1-2 ഒക്കെ വണ്ടി അവിടെ കൊണ്ടിരുന്നത്? നാട്ടിലോട്ട് വരുന്നത് ഞാന് അത് 4000 km ഓടിയിട്ടുള്ളേ. ഞാൻ നാട്ടിലോട്ട് വരുന്നത് ചിലപ്പോ ഒരു 10 ദിവസത്തേക്കായിരിക്കും. ഈ 10 ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ഈ ഷോറൂമിൽ ഈ വണ്ടി കൊണ്ടിരുന്നത്? ആരാലും സഹിക്കത്തില്ല. 15 lakh രൂപ കൊടുത്ത് ആരെങ്കിലും കടിക്കുന്ന ഇതിനെ വാങ്ങിക്കോ? ഡാഡി വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു. ആ ഏറ്റവും സഖിയിട്ട് ഞാൻ അത് ആ വണ്ടി ഒരു കണക്കിന് വിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്റെ ഇമെയിലില് മെസ്സേജ് വരുന്നുണ്ട് ഇന്ന പാർട്സ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. പൊന്ന സുഹൃത്തുക്കളെ, ഒരു നഗ്നമായ സത്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും ഈ സാധനത്തിന് കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു സർവീസില് സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും. കാരണം ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും ഇവര് എന്താ പറയാ, നല്ല എന്താ പറയാ, ഇവർക്ക് ടാർഗറ്റ് ഉണ്ട് എല്ലാ ദിവസവും എല്ലാ വർഷവും ഇത്ര പ്രോഡക്ട്സ് ഇറക്കണമെന്ന്. എന്നാലും കോമ്പറ്റീഷനിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ പ്രോഡക്ട്സ് ശരിക്കും നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് യൂസർ, അതായത് നമ്മൾ കസ്റ്റമറിന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ ഇവർ അറിയത്തുള്ളൂ. എന്നിട്ട് ഇവർ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് തപ്പി നടക്കും. ഇതാണ് സംഭവം നടക്കുന്നത്, ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിലും നടക്കുന്ന ഒരു സംഭവമാണ്. ഇവർ നാട്ടുകാരുടെ ആശ്രയിച്ച് നിൽക്കും, അതായത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നിട്ട് അവർ അത് ലൈക്ക് പാർട്സ് റീപ്ലേസ് ചെയ്ത് നോക്കും. ഇവർക്ക് എന്താ സൊല്യൂഷൻ നടത്തുന്നത്, പക്ഷെ പാർട്ട് റീപ്ലേസ് ചെയ്യും. പക്ഷേ ഈ പാർട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ സൊല്യൂഷൻ കിട്ടത്തില്ല. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞിട്ടേ ഇതിനൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ അതുവരെ കസ്റ്റമർ സഹിച്ച് നിൽക്കണം, അതാണ് സംഭവം. ഞാൻ ഈ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കറിയാം, ഈ സർവീസ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. 1 lakh രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം
അല്ലമ്മ, ഒരു ലക്ഷം രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ എന്തോരം കിടന്ന് കഷ്ടപ്പെടണം. അപ്പൊ തന്നെ ഞങ്ങൾ ആലോചിക്കുക, 10 ലക്ഷം രൂപ ഉണ്ടാക്കി എത്ര കഷ്ടപ്പെട്ട് കാണും, 20 ലക്ഷം രൂപ ഉണ്ടാക്കി എന്ത് കഷ്ടം, 28 ലക്ഷം രൂപ. നിങ്ങള് ഇപ്പം നമ്മൾ തന്നെ ഒരു 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഓൺലൈനിൽ കൂടി ഈ സാധനം നമ്മൾ ആറ്റ് നോറ്റ് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സാധനം വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നും. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ ഒന്നും അല്ല. ഇപ്പൊ അവന്റെ വണ്ടി അവര് ഷോറൂമുകാർ പറയുന്നുണ്ട് മറ്റേ അടി തട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അടി തട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്ക് അറിയത്തില്ല, ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല. ഞാൻ അവനുമായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടും ഇല്ല, ഏകദേശം 1 ആഴ്ച എങ്ങണ്ടായി ഞാൻ സംസാരിച്ചില്ല. പക്ഷേ അവര് മാറി തരുന്നുണ്ട് കാര്യം ശരിയാണ്, പക്ഷേ ദ വേ അവര് അപ്രോച്ച് ചെയ്യുന്നത് അത് ഒട്ടും ഇതല്ല, പ്രൊഫഷണൽ ആയിട്ട് അല്ല അവർ പറയുന്നത്. ഇപ്പം നമുക്കൊരു ഒരു സാധനമോ ഒരു വസ്തുവിനോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാട്ടുകാരിലോട്ട് എത്തിക്കുമ്പോൾ ഒരു സുഖമല്ല കിട്ടുന്നത്. അതിൻ്റെ വില കുറഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം ഇതങ്ങ് താത്തി അങ്ങ് പറയുകയാണ്, ഞാൻ 28 ഇപ്പം അവൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം വീഡിയോ ആ വണ്ടി ഇറക്കിയ സമയത്തുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. കാരണം നമ്മളൊരു ഏതൊരു മനുഷ്യനും താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് മുടക്കി ഒരു സാധനം ഒരു അച്ചീവ്മെന്റ് നടത്തുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്, ബിക്കോസ് ആ വണ്ടി എടുക്കാൻ പോകുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹൈപ്പായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ. ആ ചെക്കനാണ് ഇപ്പൊ ഭയങ്കര സങ്കടപ്പെട്ട് ഭയങ്കര ഇതായിട്ട് നോക്കാൻ പറ്റുന്നില്ല സഞ്ജുവിന്റെ വിഷമത്തിലാണ്. ഒരു 11 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 11 വീഡിയോയിലും എന്താ പറയാ, അവന് കോടിക്കണക്കിന് കാശ് കിട്ടിയാല 28 ലക്ഷം രൂപ അവൻ മുതലാക്കി എന്നൊക്കെ പറയുന്ന കമന്റ് അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നല്ലവരായ ആൾക്കാരുണ്ട്. ഈ വീഡിയോയില് അവൻ എന്താ പറയാ എത്ര രൂപ കിട്ടിയെന്ന് ഏകദേശം എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് അല്ല. ഇപ്പൊ യൂട്യൂബിൽ നിന്നൊന്നും അത്ര വലിയ വരുമാനം ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ വീഡിയോ ഇടുക എന്ന് വെച്ചാൽ അത് ആസ് എ യൂട്യൂബർ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഞാൻ ചാനൽ തുടങ്ങാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ എന്തൊക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ അടിച്ചു നോക്കും, നേരെ യൂട്യൂബ് അടിച്ചു നോക്കും, അങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് യൂട്യൂബിലോട്ട് അതായത് ലോകത്തിലോട്ട് എന്ത് പാസ് ചെയ്യാം, എന്ത് ഇൻഫർമേഷൻ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇത് തുടങ്ങിയത്. ആദ്യമേ DIYs ആണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഇപ്പം നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഈ ലോകം അറിയത്തുള്ളൂ, അതിനൊരു സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ വരത്തുള്ളൂ. ആ സൊല്യൂഷന് വേണ്ടി നമ്മൾ പൊരുതും. എന്തായാലും ഭയങ്കര മോശമായിപ്പോയി നമ്മുടെ ഒരു 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 മാധ്യമം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജനങ്ങളുടെ കൂടെ നിൽക്കണം, സത്യാവസ്ഥ എന്താണെന്നറിയണം. അതനുസരിച്ച് നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും ഒരു 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 നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ, സത്യം കണ്ടോ. അപ്പോൾ ആ ഒരു സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായ കാര്യം, ബിക്കോസ് ഒരു കിണുതാപ്പം പിടിച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞെന്നറിയാമ്മ, കിടപ്പറ മോൻ ഭയങ്കര സ്നേഹത്തോടെ കിടപ്പറയിൽ നീ അത് വിട്ട് കാശാക്കരുത് അങ്ങനെ ഉണ്ടാക്കലേ പറഞ്ഞത്. നീ എന്നിട്ട് എന്താണ് സഞ്ജുവിനെ കുറിച്ച് അറിയില്ല സംഭവം, സഞ്ജുവിനെ കുറിച്ച് അറിയാത്ത ഒരു സംഭവമാണ് അവൻ്റെ 4-5 വീഡിയോ കുറിച്ച് നടന്നത്. അതായത് മിഠായി നീ നാട്ടുകാർക്ക് മിഠായി കൊടുക്കുന്ന പോലെയല്ല. പിന്നെ എന്താ പറയുക, അവൻ്റെ 1-2 വീഡിയോസ് എടുത്ത് പറയുന്നുണ്ട്, പക്ഷെ ആരാന്ന് അറിയത്തില്ല, ഞാൻ കാണാറില്ല എന്നൊക്കെയാണ് വെറുതെ പറഞ്ഞത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് വന്നിട്ട് നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുള്ള ജനങ്ങളുടെ അല്ല എവിടെയാണ് ന്യായമുള്ളത് ആ ഒരു സംഭവത്തിൽ നിൽക്കണം. മമ്മിക്കാണ് ഈ അവസ്ഥ വരുന്നെങ്കിൽ മമ്മി എന്ത് ചെയ്തേ? ഒത്തിരി വിഷമം ഞങ്ങൾ അനുഭവിച്ചാറ് അതുകൊണ്ട് സഞ്ജു ഓരോ വീഡിയോ ഇടുമ്പോഴും ഒത്തിരി വിഷമം തോന്നുന്നുണ്ട്. ഈ സാധനം നിലത്തിലോട്ട് ഓടി കുറേ ഓടിക്കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. എന്നിട്ട് ഗിയർ ബോക്സ് മാറ്റി, കാരണം അത് AMT ആയിരുന്നു, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു. അപ്പോൾ അതിന് എന്താണ് ഓടിക്കഴിഞ്ഞാലേ പ്രശ്നം അറിയത്തുള്ളൂ. ഗിയർ ബോക്സ് മാറ്റും 2 ലക്ഷം രൂപ, മറ്റേ എഞ്ചിൻ്റെ മറ്റേ ഈ സാധനങ്ങളൊക്കെ മാറ്റും, അതിന് 1 ലക്ഷം രൂപ. ഇതെങ്ങനെ മാറ്റി അല്ല, നമ്മളിന്ന് കാശേ വാങ്ങിച്ചിട്ടില്ല അത് കാര്യം, പക്ഷേ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ഒരു ദിവസം വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ പെട്രോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഏ അങ്ങനെ ഉണ്ടോ? അതിൻ്റെ അകത്ത് ആ കാർ പോച്ചിൽ പെട്രോൾ കിടക്കുന്നു. ആണോ? അങ്ങനെ പിന്നെ അടി തട്ടിയതായിരിക്കും. അവര് മമ്മി വണ്ടി പോലും ഓടിക്കത്തില്ല,
ആ ഇതേ ഇതേപോലെ ഒരു ഒരു തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും ഓർക്കുന്നുണ്ടോ അമ്മ, തിയേറ്ററിൽ പോയപ്പോ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പങ്കജ് തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതും പാതിരാത്രിയിൽ നൈറ്റ് ഷോയ്ക്ക് പോയതാണ് ഞാനും മമ്മിയും എല്ലാവരും കൂടി. വണ്ടി അവിടെ ഇട്ടിട്ട് ഓട്ടോയ്ക്ക് പോകുന്നത് റോഡ് സൈഡ് സർവീസ് ഒക്കെ ഉള്ളത് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എന്നാലും വണ്ടികളാകുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. പ്രത്യേകിച്ച് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ സഞ്ജു മച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ടികളിലെ ഇപ്പോൾ സഞ്ജു ആണെങ്കിലും ഞാനാണെങ്കിലും ഒട്ടുമിക്ക എല്ലാവരാണെങ്കിലും ഇപ്പോൾ സഞ്ജുനെ എന്നെ തന്നെ നോക്കിയോ, നമ്മൾ വണ്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ ഒരു ഒരു പെറ്റെന്ന രീതിയിൽ അല്ലേ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന്, അവർക്ക് സ്നേഹിച്ച് ഒരു പേരിട്ട് കൊടുത്ത് അല്ലേ താലോലിച്ച് കൊണ്ടുനടക്കുന്ന സാധനമാണ്. ഈ സാധനത്തിൽ നമുക്ക് ഒരു ഒരച്ചിൽ വീണാൽ തന്നെ നമുക്ക് സങ്കടമാണ്. പ്രത്യേകിച്ച് മമ്മി, മമ്മി നോക്കുവാണെങ്കിൽ എപ്പോൾ പോയി ഞാൻ പോയിട്ട് വന്നാലും മമ്മി നോക്കുക, ഇവിടെ സ്ക്രാച്ച് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത്, ഇതെങ്ങനെ വന്ന് എങ്ങനെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കി നിൽക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരാണെങ്കിലും പ്രതികരിച്ചു പോകും, അത്ര മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. Online casino for a bet. Don't get distracted by the small worries of life. ഇപ്പൊ അടുത്ത ആഴ്ചയിൽ ഒരു കിടിലം സാധനം ഇറക്കുന്നുണ്ട് സാംസങ് മൊബൈൽ, അതിന് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ആർക്കറിയാം. എന്റെ മനസ്സ് പറയുന്നത് അതിന് എന്തൊക്കെയോ ഒരു ഇതുണ്ടത്. പക്ഷേ അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിൽ സാംസങ്ങിനെ കുറിച്ച് അറിയാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് വെച്ചിരിക്കും നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. പിന്നെ അല്ലേ അമ്മ വേറെ എന്തെങ്കിലും പറയണ്ടോ? മമ്മിയാണോ വാങ്ങിച്ചത് എനിക്ക് മൊബൈൽ? യെസ്, ഒഫീഷ്യലി 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 മമ്മി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന മമ്മിയാണ് എനിക്ക് സാംസങ് മൊബൈൽ വാങ്ങിച്ചു തരാൻ പറഞ്ഞത്. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൊബൈൽ 16 GB ആയിരുന്നു. സാംസങ് സൈറ്റിൽ നിന്ന് 16 GB ആയിരുന്നു, ഇതിപ്പോൾ എടുക്കുന്നത് 12 GB ആണ്. സോ അപ്ഗ്രേഡ് അല്ല, ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഓൺ, നമുക്ക് 12 GB യൂസേ വരുന്നുള്ളൂ, എനിക്ക് അത്രയും യൂസേ വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റാം കൂട്ടാൻ പറ്റും എന്ന് പറയുന്നത്. സോ യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മമ്മി വൺ ഷോട്ട് വൺ ലൈഫ്.